നമസ്കാരം, എല്ലാവർക്കും ജോസ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പമാണ്. പാലപ്പത്തിലേക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 4 തേങ്ങയുടെ വെള്ളം 12 മണിക്കൂർ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് പുളിപ്പിച്ച് വെക്കണം. അതാണ് ഇതിലേക്ക് വേണ്ടത്. ഞാൻ ഈസ്റ്റ് ഉപയോഗിക്കുന്നതേയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2 ഗ്ലാസ് പച്ചരിയിലാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം 2 ഗ്ലാസ് പച്ചരി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം 2 ഗ്ലാസ് പച്ചരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 3ോ 4ോ പ്രാവശ്യമെങ്കിലും വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് അത് പാത്രം നിറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം. അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി അതിലുള്ള കറുത്ത അരികളെല്ലാം എടുത്ത് കളയണം. ഏത് പച്ചരിയാണേലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് പാത്രം നിറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് എടുത്തു വെച്ചേക്കുകയാണ്. ഇപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് സോക്ക് ചെയ്യാൻ എടുത്ത് വെച്ചിരുന്നത്. ഇപ്പോൾ ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അരി. നമുക്കിനി അത് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3ോ 4ോ തേങ്ങായുടെ വെള്ളം എടുത്തിട്ട് അതിൽ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് 12 മണിക്കൂർ ഞാൻ പുളിപ്പിച്ചതാണ് ഇപ്പം ഞാൻ മിക്സിയിൽ ഒഴിച്ച് വെച്ചേക്കുന്നത്, മിക്സിയുടെ ജാറിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പകുതി അരി ഇട്ട് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല, തേങ്ങാവെള്ളത്തിലാണ് ഇപ്പം അരയ്ക്കാൻ പോണത്, ഫസ്റ്റ് ട്രിപ്പ്. പകുതി അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ അളവ് കപ്പിന് 2 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ട്രിപ്പ് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ 2 കപ്പ് ചോറും തേങ്ങാവെള്ളവും പകുതി അരിയുമാണ്. ഇത് നമുക്കിനി നല്ല തേൻ പോലെ അരച്ചെടുക്കാം. തേൻ പോലെ അരച്ചെടുക്കാം. എന്നിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ട്രിപ്പ് നമുക്ക് അരയ്ക്കാം. അപ്പം അതിലേക്ക് അടുത്ത ട്രിപ്പിലേക്ക് വേണ്ടത് 1 തേങ്ങായുടെ തേങ്ങ. അപ്പം 2 ഗ്ലാസ് പച്ചരിക്ക് 1 തേങ്ങയുടെ തേങ്ങയാണ് വേണ്ടത്. അപ്പം ഞാൻ ബാക്കിയുണ്ടായിരുന്ന പച്ചരിയും കൂടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് ഞാനത് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടുതൽ മധുരം ആഗ്രഹിക്കുന്നവർ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാര അതിൽ അലിയുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഇതിന് പാലപ്പത്തിന് വേണ്ടത്. നോക്കുകണ്ടോ, ഈ ഒരു കുറുക്കമാണ് വേണ്ടത്. ഒത്തിരി അങ്ങ് അയഞ്ഞ് അരച്ച് വെക്കരുത്. ഈ ഒരു കുറുക്കമാണ് പാലപ്പത്തിന് വേണ്ടത്. പാത്രം നമുക്ക് അടച്ച് വെക്കാം. പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ആയപ്പോൾ തുറന്ന് നോക്കിയപ്പം നോക്കൂ, നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഉണ്ടോ, പാലപ്പത്തിൻ്റെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പാത്രം നിറയെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ
ആദ്യം അരച്ച് വെക്കുമ്പോൾ ഉപ്പ് ചേർക്കരുത്, പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. പഞ്ചസാര മാത്രമേ ചേർക്കാവുള്ളൂ, രാവിലെ മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ. ഉപ്പ് ചേർക്കാതിരുന്നാൽ പുളിക്കത്തില്ല, നന്നായി പുളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു പുളിപ്പ് രസം വരത്തില്ല, പക്ഷെ മാവ് നന്നായിട്ട് പൊന്തും. അപ്പോൾ നമുക്ക് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കുക. ഈ ഉപ്പ് നല്ലപോലെ ഇളക്കണം. നോക്കുന്നുണ്ട്, പാലപ്പത്തിൻ്റെ കറക്റ്റ് പാലപ്പത്തിൻ്റെ ഒരു കുറുക്കമാണ് ഈ മാവിനുള്ളത്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഫ്ലെയിം ഓണാക്കി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ അപ്പം ഉണ്ടാക്കാം. ഇതുപോലെ ഒരു കുഴുവൻ തവിക്ക് വേണം കോരി ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കറക്കി ചുറ്റിച്ചെടുക്കാം. അപ്പം അടിപൊളി അപ്പം, ഇത് അടച്ചു വെക്കാം, അപ്പം വേകട്ടെ. അപ്പം നോക്കാം, അപ്പം ഇതിൻ്റെ വങ്കി ഇങ്ങനെ ഈ പൊന്തി വരും കേട്ടോ ഇങ്ങനെ. അപ്പം അത് പിടിച്ച് പൊക്കി എടുത്താൽ മതി, അതിനൊരു തവിയൊന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ മനോഹരമായ പൂ പോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കൂ, പൂ പോലുള്ള അപ്പം, നല്ല സൂപ്പർ അപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എൻ്റെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പാലപ്പം വിതൗട്ട് ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.